السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بہمان آدروگ نرنیا مسلم مدنی استاد مٹ پنڈیتنمار ساداتکل സുന്നതീയമായ തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, SOS-ൻ്റെയും SSF-ൻ്റെയും നേതാക്കൾ, അല്ലാഹു തആല നമ്മുടെ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നേരത്തെ ഉസ്താദുമാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വലിയ മഹാൻ്റെ, ഒരു സയ്യിദിൻ്റെ അനുസ്മരണത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റുൽ സ്വാലിഹീന കഫാറ. അംബിയാക്കളെ അനുസ്മരണം അതൊരു ഇബാദത്താണ്. ദിക്റുൽ സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളായ ആളുകളെ അനുസ്മരണം നടത്തുന്നത് നമുക്ക് നേട്ടമാണ്, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ അതൊരു കഫാറത്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ നേതാക്കളൊക്കെ ഇൻഷാല്ലാ രണ്ട് രണ്ട് വാക്കുകൾ നമ്മോട് സംസാരിക്കും, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ലോകത്തുള്ള ജനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ പല വിഭാഗം ആളുകളെയും നമുക്ക് കാണാം. ഒന്ന്, ഇൽമു ഇല്ല, ഇബാദത്തും ഇല്ല, അങ്ങനത്തെ ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇൽമുണ്ട്, ഇബാദത്ത് കുറവാണ്. മറ്റു ചില ആളുകൾ ഇബാദത്തുണ്ട്, ഇൽമ് വേണ്ട പദം ഇല്ല. മറ്റൊരു വിഭാഗം ഇൽമുണ്ട്, ഇബാദത്തുമുണ്ട്. അവരേറ്റവും വലിയ ഒരു മഹത്തായ സ്ഥാനത്തിലാണ്. അതിനു പുറമെ ഇൽമും ഇബാദത്തും ദീനീ പ്രവർത്തനവും കൂടി കൂടിയാലോ അതെല്ലാം ഒത്തുണങ്ങിയ ഒരു നേതാവാണ് ഷെയ്ഖുന തങ്ങൾ ഉസ്താദുർഗൾ. കഴിഞ്ഞില്ല. അതിനും പുറമെ സയ്യിദ് എന്ന് പറയുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിമുറിയാത്ത പരമ്പരയിലെ 39-ാമത്തെ പേരക്കുട്ടിയാണ് ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവർകൾ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന സയ്യിദ് കുടുംബം അത് ബുഖാരി സാദാത്തികളാണ്. ഇന്ന് കേരളത്തിലും കർണാടകയിലും മറ്റ് നാടുകളിലൊക്കെ നാം ഒരു പരിശോധന നടത്തിയാൽ ദീനീ ദഅവത്തിന് നേതൃത്വത്തിൽ മുൻഭാഗത്ത് നിൽക്കുന്നവർ ബുഖാരി സാദാത്തികളാണ്. വളപട്ടണം കണ്ണൂർ ജില്ലയിൽ വളപട്ടണത്ത് മറവ് ചെയ്യപ്പെട്ട, അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അശ്ശൈഖ് ജലാലുദ്ദീൻ അൽ ബുഖാരി ബലാഫത്തനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന സയ്യിദ് കുടുംബത്തിലെ നേതാവ്, അവരുടെ പേരുമക്കളാണ് ബുഖാരി സാദാത്തികൾ. അടുത്തായി നമ്മോട് വിട പറഞ്ഞ, നമുക്ക് ഏറ്റവും വലിയ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബുഖാരി സാദാത്തികളിലെ നേതാവായിരുന്നു. അവർക്ക് ശേഷം നമ്മളൊരു അത്താണിയായി, നമുക്ക് വലിയൊരു നേതാവായി, നമുക്കെല്ലാം ചെയ്തു തന്ന മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവർകൾ. അവിടുത്തെ ഉപ്പ ഷാഹുൽ അമീദ് തങ്ങൾ, അവിടുത്തെ ഉമ്മയുടെ ഉപ്പ ബഹുമാനപ്പെട്ട എം ഐ ഉസ്താദിന്റെ ഉസ്താദും കൂടിയാണ്. അവിടുത്തെ ഉമ്മ ആ ഉസ്താദിന്റെ മകളും, അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മ സയ്യിദ് ഉപ്പ സയ്യിദ് അഹമ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇവർക്ക് ജനിച്ച 5 ആൺമക്കൾ. ഈ 5 ആൺമക്കളും ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെട്ട മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവിടുത്തെ അനുജൻ ഖലീൽ അൽ ബുഖാരി തങ്ങൾ
അവിടുത്തെ ജനസയ്യിദ് ഇസ്മായിൽ ബുഖാരി, അവിടുത്തെ ജനസയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ അൽ ബുഖാരി, അവിടുത്തെ ജൻ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി. ഈ അഞ്ച് നേതാക്കളെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മളൊക്കെ ഒരു ചൊല്ല് പറയാറുണ്ട്, വിത്ത് ഗുണം പത്ത് ഗുണം, നട്ടത് നല്ലായാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും. ഈ ഉമ്മാക്കും ഉപ്പാക്കും പിറന്ന ഈ അഞ്ച് ആൺമക്കളും ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സംഘടനാ രംഗത്തും സ്ഥാപന രംഗത്തും മറ്റേത് രംഗത്തും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ മക്കളാണ്. അതിൽ കാരണവരാണ് നമ്മോട് വിട പറഞ്ഞ മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവർകൾ. അവിടുത്തെ ജീവിത ചരിത്രം സുബ്ഹാനല്ലാഹ്, നമ്മുടെ ചെറുപ്പകാലത്ത് മൂന്നര വയസ്സ് മുതൽ തുടങ്ങിയ ആത്മീയമായ ജീവിതം, അവിടുത്തെ ഉപ്പ സ്വന്തം കൈ പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് കൊണ്ടുപോയി മറ്റുള്ള കുട്ടികളെ കൂടെ കളിക്കാൻ പോലും ഈ കുട്ടിയെ വുഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിനെ വിടാറില്ല. സ്വഭാവം മോശമായി പോകുമോ, ആത്മീയ ചിന്തയിൽ നിന്ന് മറ്റ് ചിന്തകൾ കലർന്നു വരുമോ എന്ന് പേടിച്ചിട്ട് ഷെയ്ഖുന തങ്ങൾ ഉസ്താദിനെ സ്വന്തം ഉപ്പ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സ്കൂളിൽ പോലും പറഞ്ഞയച്ചിട്ടില്ല, ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തി. പക്ഷേ ഉടനെ തന്നെ അവിടുന്ന് പേര് വെട്ടിക്കൊണ്ടുവന്നു, എന്റെ കുട്ടി, എന്റെ മകൻ മറ്റു കുട്ടികളെ കൂടെ കൂടി വേറെ സംസ്കാരങ്ങൾ പകർന്നുപോയാലോ എന്ന് പേടിച്ചിട്ട് ഈ സ്വന്തം വീട്ടിലേക്ക് ഒരു അധ്യാപകനെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ട്യൂഷൻ കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷും അതുപോലെ മറ്റു ഭാഷകളും മറ്റ് സബ്ജക്റ്റുകളും വീട്ടിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ച് ചെറുപ്പത്തിലെ തന്നെ ആ നിലക്ക് വളർത്തി വന്ന മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവർകൾ ബാക്കിയാത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ വയസ്സ് 19 വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഒരു ബാക്കിയാത്തിൽ പഠിക്കുന്നത്, ബിരുദത്തിന് വേണ്ടി പഠിക്കുന്നത്. ആ ബാക്കിയാത്തിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ മനസ്സിലേക്ക് വന്ന ഒരാശ, ബാക്കിയാത്തിന്റെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബാക്കിയാത്തിന്റെ ശില്പിയാകുന്ന ബാനി ഹസ്രത്ത് ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദസല്ലാഹു സർറഹുൽ അസീസ് മഹാനെ ആ വാക്കിയാത്തിലെ ഉസ്താദുമാരും നാട്ടുകാരും ശിഷ്യന്മാരും കൂടി എന്നും സിയാർത്ത് ചെയ്യുന്നത് തങ്ങൾ ഉസ്താദ് കാണുമ്പോ അന്ന് തങ്ങൾ ഉസ്താദിന്റെ മനസ്സിലേക്ക് ഉദിച്ച ആഗ്രഹമാണ്, എനിക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുമോ. അതാണ് ഇന്ന് മൽഹറിന്റെ മുറ്റത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മൽഹറിനെ 2000 കുറ്റിയടിക്കുന്ന സമയത്ത് തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടവരുണ്ടായിരിക്കാം. ഞാൻ ഇവിടെ കുറ്റിയടിച്ചത് എനിക്ക് അന്തിയുറങ്ങാനും കൂടിയുള്ള സ്ഥലമാണെന്നാണ് തങ്ങൾ ഉസ്താദ് എന്ന് പ്രസംഗിച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ നാടിനാണ് 30 അവിടുത്തെ സേവനം, വെറും 2 മാത്രമാണ് തങ്ങൾ ഉസ്താദ് നാടിന്റെ പരിസരത്ത് സേവനം ചെയ്തത്. കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു കൊല്ലം പടിക്കോട്ടും പടിയും മറ്റൊരു കൊല്ലം ആക്കോടും, ഈ 2 മാത്രമാണ് നാട്ടിൽ നിന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നമ്മുടെ ഭാഗത്തേക്ക് ക്ഷണിച്ചു വരുത്തി. അൽഹംദുലില്ലാ, മഞ്ചേശ്വരവും പരിസരത്തും 30 നേതൃത്വം നൽകിയിട്ടുണ്ട്. ഞാൻ ചുരുക്കട്ടെ, തങ്ങൾ ഉസ്താദ് ഇവിടെ വന്നതിനു ശേഷം നേരത്തെ മൂസലിം ഉസ്താദ് ഓർമ്മപ്പെടുത്തി ബിദഅത്തിനെ. അന്ന് ഇവിടെ വന്ന സമയത്ത് പുസോട്ട് മുദരിസായി ഏറ്റ സമയത്ത് സുബ്ഹാനല്ലാഹ്, അന്നൊരു 33 ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ സകല ഗുലാബിയാണ്, മുജാഹിദും സലഫിയും എല്ലാം കൂടിയിട്ട് സുന്നിയുണ്ട്. സാധുക്കളെ ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഇവരുടെ പോക്ക്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അന്ന് ഇവിടെ മുദരിസാണ്, വന്ന സമയത്താണ് ഇവരുടെ ഈ സംയുക്ത ജമാഅത്തിന്റെ ഒരു പരിപാടിക്ക് തങ്ങൾ ഉസ്താദിനെ ക്ഷണിച്ചു. അങ്ങനെ എല്ലാവരും ഉണ്ട്, സുന്നികളൊക്കെ കൂടുന്ന ഒരു പരിപാടിയായിരുന്നു. അവരെ അജണ്ടങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് തങ്ങൾ ഉസ്താദ് കണ്ടുപിടിച്ചു. സ്ത്രീകളെ പള്ളി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്, റബീലവല്ല പരിപാടി നിർത്തലാക്കാനുള്ള പരിപാടിയാണ്, ഇതൊക്കെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഉസ്താദിനെ ആ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു. തങ്ങൾ ഉസ്താദ് ധീരമായിട്ട് അതിനെതിർത്തങ്ങ് പ്രസംഗിച്ചു. പലരും സ്റ്റേജിൽ നിർത്തണം നിർത്തണം തന്നെ പ്രസംഗം. അതാ പറഞ്ഞത്, അവിടുത്തെ ധീരത നേരത്തെ ഓർമ്മപ്പെടുത്തിയില്ലേ, തങ്ങൾ ഉസ്താദിന്റെ പേര് തന്നെ ഉമറുൽ ഫാറൂഖ് എന്ന്. അവിടുത്തെ ഉപ്പ പേരിടുന്ന ഉപ്പ പറയാറുണ്ട്, എന്റെ മോനക്ക് ഞാൻ പേരിട്ടത് ഉമറുൽ ഫാറൂഖ് എന്ന. ആ പേരിന്റെ ആശയം ആ മാനിൽ ആ മകനിൽ ഞാൻ കാണും. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത് ദുൽഹജ്ജിലാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദുൽഹജ്ജിലാണ് വിട പറഞ്ഞത്. തങ്ങൾ ഉസ്താദ് അവസാനമായി നമ്മുടെ മൽഹറിൽ സലാത്തിന്
പങ്കെടുത്തത് 21-ാം രാവിന്റെ പരിപാടിക്കാണെങ്കിൽ സുഖമില്ലാതിന് ശേഷം സുഖമില്ലാതെ നാട്ടിൽ വിശ്രമത്തിലാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുനു റമദാൻ 21-ാണ് അസുഖം ബാധിച്ചത്. ദിൽഹിജയിലാണ് വഫാത്തായത്. ഇതേപോലെ പലതും നമുക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുന്റെ ധീരത ആശയത്തിന്റെ വിഷയത്തിൽ തങ്ങൾ ഉസ്താദ് കാണിച്ചു. ആ സ്റ്റേജിൽ കർശനമായി അതിനെ എതിർത്ത് സംസാരിച്ചു. അതോടുകൂടെ സംയുക്ത ജമാഅത്ത് അങ്ങ് പൊളിഞ്ഞു. പിന്നെ പരിപാടി ഉണ്ടായിട്ടില്ല. ഇന്ന് സുന്നത്ത് ജമാഅത്ത് ഈ രൂപത്തിൽ ഇതിന്റെയും പരിസരത്ത് നടക്കുന്നത് തങ്ങൾ ഉസ്താദിന്റെ അന്നത്തെ പ്രഭാഷണമാണെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. ഇങ്ങനെ ധാരാളമുണ്ട് പറയാൻ. ഇൻഷാ അല്ലാ നമ്മുടെ ഉസ്താദുമാരൊക്കെ വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് ഈ നമ്മുടെ മഹത്തായ SSF മഞ്ചേശ്വരം ഡിവിഷൻ നടത്തുന്ന ഈ മഹത്തായ പരിപാടി നമുക്കൊക്കെ വലിയ ബാധ്യത. ഈ മൽഹർ വന്നതോടുകൂടി അൽഹംദുലില്ലാ അമുസ്ലിമീങ്ങൾക്ക് വരെ പരിസരത്തുള്ള അമുസ്ലിമീങ്ങൾ തന്നെ പറയാറുണ്ട് അന്ന് മൽഹർ ഇന്ന് സ്ഥിതി ചെയ്യുന്ന അത് മുമ്പ് മൽഹർ വരുന്നതിന്റെ മുമ്പ് ഒരു പാഠമായിരുന്നു, ഒരു തോട്ടമായിരുന്നു. അതിലൂടെ നടന്നു പോകാൻ തന്നെ പേടിയായിരുന്നു. പല മുസ്ലിമീങ്ങളും പറയാറുണ്ട് ഇതിൽ പോകാൻ തന്നെ നമുക്ക് പേടിയാണ്. ഷെയ്ത്താനും മറ്റൊക്കെ ഷെറുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. തങ്ങൾ ഉസ്താദ് കുറ്റിയടിച്ചതോടുകൂടെ എല്ലാ ഷെയ്ത്താനും പോയി എന്നാണ് ആ മുസ്ലിമീങ്ങൾ വരെ പറയുന്നത്. തങ്ങൾ ഉസ്താദിന്റെ അടുക്കിലേക്ക് വരുന്നത് വെറും മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും വലിയൊരു അത്താണിയ. എല്ലാവരോടും വലിയ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും നല്ല മമതയിലും പെരുമാറി നമുക്ക് എല്ലാ നിലക്കുമുള്ള നേതൃത്വം നൽകിയെന്ന മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടത്തോടുകൂടെ നാറ ജന്നാത്തുൻ നഈമിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.